ഇന്നത്തെ ഈ ഒരു സ്മാർട്ട് യുഗത്തിൽ നമ്മളുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു അപ്ലിക്കേഷന്റെ പേര് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് വാട്സാപ്പിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വാട്സാപ്പിനെ കുറിച്ചാണ്. നിങ്ങളുടെ കൂടെയുള്ളത് കീറൂസാണ്. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൂട്ടുകാരാദ്യമായിട്ടാണോ എൻ്റെ വീഡിയോകൾ കാണുന്നത് എങ്കിലേ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ദിവസേന അപ്ലോഡ് ചെയ്യുന്ന ടെക് വീഡിയോകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലോട്ടൊരു നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ്. നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾക്ക് വാട്സപ്പ് ഓഫ് ചെയ്ത് വെക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം. ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ ആണെങ്കിൽ നമുക്കൊന്ന് സൈൻ ഔട്ട് ചെയ്തിട്ടെങ്കിലും വയ്ക്കാം. വാട്സാപ്പിൻ്റെ കാര്യത്തിൽ അങ്ങനൊരു ഓപ്ഷൻ ഇല്ല. നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ മൊബൈൽ ഡാറ്റയോ വൈഫൈയോ കിട്ടിക്കഴിഞ്ഞാൽ വാട്സപ്പും ഓപ്പണായി വരും. എങ്കിലും ചില കൂട്ടുകാർ ഫോഴ്സ്ലി സ്റ്റോപ്പൊക്കെ ചെയ്തിട്ട് വാട്സാപ്പ് ഓഫ് ചെയ്ത് വയ്ക്കാറുണ്ട്. എന്നാൽ ഇനി അങ്ങനെയുള്ള കഷ്ടപ്പാടുകളൊന്നുമില്ല. വെറും ഒറ്റ ക്ലിക്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്മൾക്ക് ആവശ്യമുള്ള സമയം വരെ ഓഫ് ചെയ്ത് വയ്ക്കാൻ കഴിയും. ഐ പി എല്ല് കാണുന്ന സമയത്ത്, യൂട്യൂബിൽ നമുക്ക് ഇഷ്ടമുള്ള പരിപാടികൾ കാണുന്ന സമയത്ത്, ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യുന്ന സമയത്ത്, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കോൾ നടക്കുന്ന സമയത്ത് വാട്സാപ്പിൻ്റെ സൈഡിൽ നിന്നും ഒരു ഡിസ്റ്റർബൻസും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ വാട്സാപ്പ് ഉപയോഗിക്കേണ്ടത് ആ ഒരു സമയത്ത് മാത്രം വീണ്ടും ക്ലിക്ക് ചെയ്ത് വാട്സാപ്പ് ഓപ്പൺ ചെയ്യാം. അതായത് അപ്പോഴാണ് വാട്സാപ്പിൽ വാട്സാപ്പിന് ഇൻ്റർനെറ്റ് കിട്ടിത്തുടങ്ങുകയുള്ളൂ. ഇതെല്ലാം കേട്ടിട്ട് കൂട്ടുകാർക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നു എങ്കിൽ അതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോയുടെ താഴെ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള കൂട്ടുകാർ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. താഴെയുള്ള ലിങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കൂട്ടുകാർ നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു പക്ഷേ ലിങ്ക് ക്രാഷ് ആവാനോ എന്തെങ്കിലുമൊക്കെ പേജറിൽ വരാനൊക്കെ സാധ്യതയുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം കൂട്ടുകാർ നേരിടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കൂട്ടുകാർ ചെയ്യേണ്ടത് കൂട്ടുകാരുടെ മൊബൈൽ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. എല്ലാ കൂട്ടുകാരുടെ മൊബൈൽ ഫോണിലും ക്രോം എന്ന് പറയുന്നൊരു ബ്രൗസർ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആ ക്രോം ബ്രൗസർ ഇവിടെ എടുക്കാം, അല്ലെങ്കിൽ ഏത് ബ്രൗസർ ആയാലും പ്രശ്നമില്ല. അതിനുശേഷം കൂട്ടുകാർക്ക് മുകളിൽ ഒരു സെർച്ച് ബാർ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേരടിച്ചു കൊടുക്കാം, www.kirus.in. ഇങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് സെർച്ച് കൊടുക്കാം. സെർച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇതുപോലെ നമ്മുടെ വെബ്സൈറ്റ് കിട്ടും. അപ്പോൾ കൂട്ടുകാർ ഏത് ആപ്ലിക്കേഷനാണോ നോക്കുന്നത് അതിൻ്റെ എല്ലാ പോസ്റ്റുകളും ഇതുപോലെ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഏത് ആപ്ലിക്കേഷനാണോ വേണ്ടത് അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇതുപോലെ ആ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് മലയാളത്തിലുള്ളൊരു വിവരണം കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ അതിന് താഴെയായിട്ട് ഡൗൺലോഡ് ലിങ്കും അവിടെ കാണാൻ കഴിയുന്നതാണ്. കൂട്ടുകാർക്ക് എൻ്റെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ കാണാൻ കഴിയും. അതിൽ ഓൾറെഡി മൊബൈൽ ഡാറ്റ എനേബിൾഡ് ആണ്. ഫസ്റ്റ് പ്രയോറിറ്റി വൈഫൈ ഇൻ്റർനെറ്റ് ആണ്, അതായത് വൈഫൈ ആണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുകയാണ്. ആ മെസ്സേജ് സെൻഡ് ആയത് കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ കഴിയും. ഇനി നമ്മൾക്ക് പിറകിലോട്ട് വരാം. വാട്സാപ്പ് മാത്രം എങ്ങനെ ഒരു നിശ്ചിത സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയം വരെ ഓഫ് ചെയ്ത് വെക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇവിടെ നാല് ഓപ്ഷൻസുകൾ കാണാൻ കഴിയും. ഇവിടെ പോസിറ്റീവ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇവിടെ ആക്റ്റീവ് ആപ്പ് എന്ന് കാണാൻ കഴിയും. അതിന് നേരെയായിട്ട് ഒരു ബട്ടൺ കാണാൻ കഴിയും, അതായത് ആ ഒരു ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എനേബിൾ ചെയ്യാം. ശേഷം നമുക്ക് ഓക്കെ കൊടുക്കാം. വരുന്ന എല്ലാ കൺഫർമേഷനും അലോ ചെയ്ത് കൊടുക്കണം. ഇവിടെ ആപ്പ് ആക്ടിവേറ്റ് എന്ന് കാണാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ ആപ്പ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇത് മിനിമൈസ് ചെയ്യാം, നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്കിവിടെ ഒരു മെസ്സേജും കൂടി അയച്ചു നോക്കാം. ഇവിടെ നിന്ന് മെസ്സേജ് സെൻഡ് ആയിട്ടില്ല, അതായത് സിംഗിൾ ടിക്ക് പോലും ഇവിടെ വന്നിട്ടില്ല. വൈഫൈ കണക്റ്റഡ് ആണ്, മൊബൈൽ ഡാറ്റയും കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് പിറകിലോട്ട് വന്നതിന് ശേഷം യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ഏത് വീഡിയോ എടുത്തിട്ടും പ്ലേ ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു മൊബൈൽ നമ്പറിൻ്റെ കോൾ ലിസ്റ്റ് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ
നമുക്ക് വീഡിയോ പ്ലേ ആയത് കൂട്ടുകാർക്ക് കാണാൻ കഴിയും. വാട്സാപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. വാട്സാപ്പിൽ ഇപ്പോഴും ആ മെസ്സേജ് സെൻഡ് ആയിട്ടുണ്ടാകില്ല. അപ്പോൾ നമുക്ക് ഇനി വാട്സാപ്പ് തിരിച്ച് ഓൺ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഡിആക്ടിവേറ്റ് ആപ്പ് എന്ന് കാണാൻ കഴിയും. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ ഒരു മെസ്സേജ് സെൻഡ് ആയത് കൂട്ടുകാർക്ക് കാണാനും കഴിയും. ഇന്ന് പങ്കുവെച്ച ഈ ഒരു അറിവ് കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോകൾ ദിവസേന കൂട്ടുകാർക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കി വെക്കുക. ഇനി ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ എഫ് ബി പേജാണ്, ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ കൂട്ടുകാരുടെ മൊബൈൽ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും. വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തെ കൂടെ സൈനിങ് ഔട്ട്.